ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 അവസാന ഘട്ടത്തിൽ പാളിച്ച സംഭവിച്ചെങ്കിലും ഇന്ത്യക്കും ISROക്കും ലോകത്തെമ്പാടും നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ലാൻഡറായ വിക്രവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണെങ്കിലും ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ വലം വെച്ച് സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. 95% വിജയം കണ്ട ചന്ദ്രയാൻ ദൗത്യത്തെ അമേരിക്കയുടെ നാസ ഉൾപ്പെടെ അഭിനന്ദിച്ചിരുന്നു. എങ്കിലും ഇന്ത്യയും ISROയും അഭിനന്ദിക്കാൻ വൈമുഖ്യം കാട്ടി നിന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൗധരി ഇന്ത്യക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ മന്ത്രിമാരുടെ പരിഹാസങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനി ബഹിരാകാശ ഗവേഷക നമീറ സലീം. ചരിത്രത്തിലെ ആദ്യ പാകിസ്ഥാനി ബഹിരാകാശ ഗവേഷകയാകാൻ ഒരുങ്ങുന്നയാൾ കൂടിയാണ് നമീറ സലീം. മറ്റൊരു രാജ്യത്തിനും എത്താനാകാത്തയിടത്തെത്തിയ ഇന്ത്യയുടെ ഈ വിജയത്തിൽ അഭിനന്ദനവുമായാണ് നമീറ സലീം എത്തിയിരിക്കുന്നത്. ഈ ഐതിഹാസിക വിജയത്തിൽ ഇന്ത്യ അഭിനന്ദിച്ച നമീറ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഇന്ത്യയുടെയും ISROയുടെയും ഐതിഹാസിക വിജയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞു. ചന്ദ്രയാൻ 2 ചാന്ദ്ര ദൗത്യം ഇന്ത്യക്ക് മാത്രമല്ല ദക്ഷിണേഷ്യയ്ക്ക് ആകമാനം ഒരു വലിയ ചുവടുവയ്പ്പാണ്. ലോകത്താകമാനമുള്ള ബഹിരാകാശ വ്യവസായത്തെ ഇത് അഭിമാനത്തിന് വക നൽകുന്നു എന്ന് നമീറ പറയുന്നു. ചന്ദ്രയാൻ 2 അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഉൾപ്പെടെ ISROക്ക് പ്രശംസീയമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ പരാജയത്തിന് പിന്നാലെ ISRO പരിഹസിച്ചാണ് പാകിസ്ഥാൻ രംഗത്തെത്തിയത്. ചന്ദ്രനിലേക്ക് അയച്ച കളിപ്പാട്ടം മുംബൈയിൽ ലാൻഡ് ചെയ്തു എന്നായിരുന്നു പരിഹാസം. തുടർന്നാണ് ISROയെ അഭിനന്ദിച്ച് പാകിസ്ഥാനി ഗവേഷക രംഗത്ത് വന്നിരിക്കുന്നത്. ബഹിരാകാശ ഗവേഷകയും ആദ്യ പാകിസ്ഥാനി ബഹിരാകാശ യാത്രിയാകാൻ ഒരുങ്ങുന്നയാളുമാണ് നമീറ സലീം. ബ്രിട്ടീഷ് സംരംഭകനും വ്യവസായിയുമായ സർ റിച്ചാർഡ് ബ്രാൻസന്റെ വിർജിൻ ഗാലക്ടിക് എന്ന ബഹിരാകാശ വേഗത്തിലൂടെ നമീറ ബഹിരാകാശത്തെത്താൻ പോവുകയാണ്. ബ്രാൻസന്റെ ക്രൂവിലെ ഒരേ ഒരു പാകിസ്ഥാനി അംഗമാണ് നമീറ. മലയാളിയായ സന്തോഷ് ജോർജ് കുളങ്ങരയും ഈ സംഘത്തിലുണ്ട്. ഭൂമിക്ക് ഒരു ബഹിരാകാശ നയതന്ത്രം വേണമെന്ന് ഉച്ചത്തിൽ വാദിക്കുന്ന വനിതയാണ് നമീറ. ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാൻ ബഹിരാകാശം ഒരു നിമിത്തമായി തീരാൻ ആഗ്രഹിക്കുന്നവർ ഒരാളുമാണ് നമീറ. ഇതിനായി അവർ വാണിജ്യ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യം ചന്ദ്രൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നതിന് തൊട്ടു മുൻപ് ആശയവിനിമയം നഷ്ടമായതിനെ പരിഹസിച്ച് പാകിസ്ഥാന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഫവാദ് ഹുസൈൻ ചൗധരി ട്വീറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഉറങ്ങിക്കോളൂ, ചന്ദ്രനിൽ ഇറങ്ങേണ്ടതിന് പകരം മുംബൈയിൽ കളിപ്പാട്ടമിറങ്ങി എന്നാണ് ദൗത്യത്തെ കളിയാക്കി ഫവാദ് ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനെതിരെ പാകിസ്ഥാനിൽ നിന്ന് പോലും പ്രതിഷേധം ഉയരുന്നതിനെയാണ് പാകിസ്ഥാനിലെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്കായി പോകുന്ന വനിതയുടെ പ്രതികരണം. ഇന്ത്യയെ വിമർശിച്ച പാക് മന്ത്രി ഫവാദ് ചൗധരിക്ക് കടുത്ത ഭാഷയിൽ തന്നെയാണ് പാക് ജനത മറുപടി നൽകിയത്. സാറ്റലൈറ്റിന്റെ സ്പെല്ലിംഗെങ്കിലും നിങ്ങൾക്കറിയാമോ എന്നായിരുന്നു ചിലരുടെയൊക്കെ ചോദ്യം. ഇന്ത്യക്ക് മുമ്പേ തന്നെ ബഹിരാകാശ ഏജൻസി തുടങ്ങുകയും ഗവേഷണങ്ങൾക്കായി വിനിയോഗിക്കേണ്ട പണം ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ നൽകുകയും ചെയ്ത ഒരു രാജ്യത്തിലെ മന്ത്രി തന്നെ ഇത് പറയണമെന്നായിരുന്നു ട്വിറ്ററിൽ മന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിലേറെയും. ഒരു രാജ്യത്തിന്റെ ശാസ്ത്ര നേട്ടത്തിനോട് ഇത്രയും അസഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ പാകിസ്ഥാനിലെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നുവെന്നും അതിന് നാണമില്ലയെന്നും ചോദ്യം ഉയരുന്നുണ്ട്. ട്വിറ്ററിലൂടെയും കടുത്ത ഭാഷയിൽ തന്നെയാണ് പാകിസ്ഥാനികൾ തന്നെ പ്രതികാരമായി രംഗത്തെത്തിയത്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ 2 രാജ്യങ്ങളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട രാഷ്ട്രതന്ത്രജ്ഞരും ചോര നീരാക്കി പണിയെടുത്ത ജനങ്ങളും ചേർന്ന് ഇന്ത്യയെ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമ്പോൾ ഭീകരവാദത്തിന്റെയും അഴിമതിയുടെയും ചെളിക്കുണ്ടിൽ വീണുകിടക്കുകയാണ് പാകിസ്ഥാൻ. ആ ചെളിക്കുണ്ടിലെ മാണിക്യമാണ് നമീറ സലീമിനെ പോലുള്ള നല്ല വ്യക്തിത്വങ്ങൾ. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.